കാണിക്കണേ നിൻ ഗീതം പോലെന്നെ നടത്തണേ പോകേണ്ട വഴിയെന്നെ കാണിക്കണേ ഊരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ അനുഗ്രഹീതമായ ഒരു പുലർവേള കൂടെ സ്വർഗം നമുക്ക് നൽകിത്തരുമ്പോൾ ദൈവഹിതത്തിൻ്റെ മധ്യത്തിൽ സൂക്ഷിക്കപ്പെടുകയും ദൈവ പദ്ധതിക്കായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ജീവിതയാത്രയിൽ ചിലപ്പോഴൊക്കെ എന്തുകൊണ്ട് ദൈവം എനിക്കത് അനുവദിക്കുന്നില്ല, എന്തുകൊണ്ട് ദൈവം എന്നെ അവിടേക്ക് കടത്തിവിടുന്നില്ല, എന്തുകൊണ്ട് ദൈവം എനിക്ക് ആ വാതിലിൽ ഒരു പ്രവേശനം തരുന്നില്ല എന്ന് ആശങ്കപ്പെടുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ ചിലരെങ്കിലും ഇന്ന് പകൽക്കാലവും എന്തുകൊണ്ട് എൻ്റെ സമപ്രായക്കാരും സഹയാത്രികരുമൊക്കെയും ആ വഴി കടന്നുപോയിട്ടും എന്നെ മാത്രം ആ വഴി വിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പ്രസിദ്ധമായിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ കോട്ട് ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപയ്ക്ക് നിങ്ങളെ മറയ്ക്കുവാൻ കഴിയാത്ത ഒരിടത്തേക്കും ദൈവഹിതം നിങ്ങളെ കൊണ്ടുപോകുകയില്ല. ദ വിൽ ഓഫ് ഗോഡ് വിൽ നെവർ ലീഡ് ടു യു എ പൊസിഷൻ ഓർ എ പാർട്ട് വെയർ ഗ്രേസ് ഓഫ് ഗോഡ് കനോട്ട് പ്രൊട്ടക്റ്റ് യു. ദൈവത്തിൻ്റെ കൃപയ്ക്ക് നിങ്ങളെ പരിപാലിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് നിങ്ങളെ സൂക്ഷിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക്
ദൈവഹിതത്തിന് നിങ്ങളെ ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഏതെങ്കിലും ഒരു പാതയിലേക്ക് ദൈവം നിങ്ങളെ കടത്തി വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ദൈവം നിങ്ങളെ ഇറക്കി വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥാനത്തിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തി കയറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ ലഭിക്കാത്ത ഒരു സ്ഥാനമോ ദൈവത്തിൻ്റെ കൃപ ലഭിക്കാത്ത ഒരു ഇടമോ ആയിരിക്കും അത്. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ആ സ്ഥാനത്ത് നിന്ന്, ആ വഴിയിൽ നിന്ന്, ആ നിലവാരത്തിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, എനിക്ക് ഒരുപക്ഷെ ഉയർച്ച കിട്ടിക്കാണത്തില്ല, ഒരുപക്ഷെ വിശാലത കിട്ടിക്കാണത്തില്ല, നന്മ കിട്ടിക്കാണത്തില്ല, പക്ഷേ ഇന്നും കൃപ ലഭിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവ വഴിയിൽ തന്നെയാണ്. ജീവിതത്തിലെ ചില ഉയർച്ചകളും താഴ്ചകളും ഒക്കെ വരുമ്പോൾ, ഇത് ദൈവഹിതമാണോ, ഇത് ദൈവഹിതം തന്നെയായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരൊറ്റ കാര്യം നിങ്ങൾ പരിശോധിച്ചാൽ മതി, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ഇന്ന് ലഭിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവഹിതത്തിൻ്റെ മധ്യത്തിലാണ്. ഞാൻ എപ്പോഴും പറയുന്നതും ചിന്തിക്കുന്നതും എൻ്റെ മനസ്സിനെ ഭരിക്കുന്നതുമായ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവഹിതത്തിൽ സഞ്ചരിച്ചാൽ നമുക്കെപ്പോഴും ദൈവകൃപയുണ്ടാകും. രണ്ട്, ദൈവ സാന്നിധ്യത്തിൽ നാം സഞ്ചരിച്ചാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും സ്വസ്ഥതയുണ്ടാകും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ഹിതം നമുക്കെപ്പോഴും ദൈവകൃപ തരും, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കെപ്പോഴും ദൈവിക സ്വസ്ഥത തരും. സ്വസ്ഥത നഷ്ടപ്പെട്ടാൽ അറിഞ്ഞോണം ദൈവ സാന്നിധ്യമില്ല. കൃപയ്ക്ക് പാടുപെട്ടാൽ അറിഞ്ഞോണം ദൈവഹിതത്തിലല്ല. ദൈവഹിതത്തിലാണോ അവിടെ ദൈവകൃപയുണ്ടാകും, ദൈവ സാന്നിധ്യത്തിലാണോ അവിടെ സ്വസ്ഥതയുണ്ടാകും. സ്വസ്ഥതയും കൃപയും ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരുസാന്നിധ്യവും തിരുഹിതവും അനുസരിച്ച് യാത്ര ചെയ്യാം. അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സുദിനം നേർന്നുകൊണ്ട് പ്രഭാത വന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യോബിൻ്റെ പുസ്തകത്തിലേക്ക് തന്നെ ഒന്ന് കടന്നു വരാം. യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവം പിശാചിനോട് പറയുന്നതായ വാക്കുകളാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ധ്യാനിച്ചത്. അവിടെ നാം ശ്രദ്ധിച്ചത് ഇതായിരുന്നു, ഇയോബിൻ്റെ സാക്ഷ്യം മാറുന്നില്ല. ഇയോബിൻ്റെ സാമ്പത്തിക നില മാറി, ഇയോബിൻ്റെ ചുറ്റുപാടുകളൊക്കെ മാറി, പക്ഷേ ഇയോബിൻ്റെ സാക്ഷ്യം മാറുന്നില്ല. സഹോദരങ്ങളെ, സാമ്പത്തികവും സാഹചര്യമൊക്കെ മാറിയേക്കും, പക്ഷേ സാക്ഷ്യം മാറരുത്. രണ്ട്, ഇയോബിൻ്റെ കയ്യിലുള്ളതെല്ലാം സാത്താൻ തട്ടിപ്പറിച്ചുകൊണ്ടുപോയി, പക്ഷേ ഇയോബിൻ്റെ ഭക്തി ഇയോബ് ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക, ആർക്കും അത് തട്ടിപ്പറിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. എന്നാൽ അതിനോട് ചേർത്ത് ദൈവം ഇയോബിനെക്കുറിച്ച് പറഞ്ഞതായ മറ്റൊരു ഭാഗം, അതും വളരെ മനോഹരമായിരിക്കുന്നൊരു വിഷയമാണ്. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്നരുളി ചെയ്തു. ഇയോബിൻ്റെ നാശത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്, വെറുതെ അവനെ നശിപ്പിച്ചു, വെറുതെ അവനെ നശിപ്പിച്ചു. ലോകത്തിൽ നശിപ്പിക്കപ്പെട്ടവർ ഒത്തിരി പേരുണ്ട് പ്രിയമുള്ളവരെ. ലോകത്തിൽ നശിച്ചു പോയവർ ഒത്തിരി പേരുണ്ട്, മാനുഷിക കണ്ണിൽ നശിപ്പിക്കപ്പെട്ടവർ, ഒരുപക്ഷെ ലോകത്തിൻ്റെ കണ്ണിൽ നശിപ്പിക്കപ്പെട്ടവർ. പക്ഷെ മനുഷ്യൻ നശിപ്പിക്കപ്പെടുന്നത് 3 കാരണങ്ങളിൽ കൂടെയാണ്. അതിൽ 1-ാമത്തെ കാരണം നമ്മളിവിടെ വായിച്ചതിനെ ധ്യാനിക്കാം, പക്ഷേ ലോകത്തിൽ ഒത്തിരി ഒത്തിരി പേർ നശിച്ചു പോയത് പാപം മുഖാന്തരം, തിന്മ ചെയ്തിട്ട് നശിച്ചു പോയവരുണ്ട്. തിന്മ ചെയ്തിട്ട് നശിച്ചു പോയവർ ആദത്തിൻ്റെയും ഹവ്വയുടെയും അടുക്കൽ ചെന്നാൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം നശിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും, പാപമാണ് ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചത്. നെബുക്കദനേസറിൻ്റെ അടുക്കൽ ചെന്നാൽ, നെബുക്കദനേസർ രാജസ്ഥാനത്തിരുന്ന താങ്കൾ എങ്ങനെയാണ് കഴുകനെപ്പോലെ നഖം വളർന്ന്, രോമം വളർന്ന്, കാളയെപ്പോലെ പുല്ല് തിന്ന് മൃഗങ്ങളോടുകൂടെ ജീവിക്കത്തക്കവണ്ണം നശിച്ചു പോയത്? താങ്കളുടെ മകനായ ബേൽസസറിൻ്റെ സിംഹാസനം എങ്ങനെയാണ് തകർന്നു പോയത്? ബാബിലോൺ സാമ്രാജ്യം എങ്ങനെയാണ് നശിച്ചത്? താൻ പറയും, എൻ്റെ ഹൃദയത്തിൻ്റെ നിലവുകളും എൻ്റെ മകൻ്റെ കയ്യിലിരിപ്പും തെറ്റുകളാണ് എന്നെ നശിപ്പിച്ചത്. സഹോദരങ്ങളെ, ശൗൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നാൽ എന്താണ് താങ്കൾ നശിച്ചു പോയത് എന്ന് ചോദിച്ചാൽ പറയും, ഞാൻ പൂർണ്ണമായി ശത്രുവിനെ നിഗ്രഹിച്ചില്ല, എൻ്റെ പുറകിൽ കേട്ട കാളകളുടെ മുക്രയും ആടുകളുടെ കരച്ചിലും എൻ്റെ തെറ്റാണ് എന്നെ നശിപ്പിച്ചതെന്ന് പറയും. ഗേഹസിയുടെ അടുക്കൽ ചെന്ന്, ഗേഹസി എന്താണ് തലമുറ തലമുറയായി കുഷ്ഠമെന്ന് അവൻ്റെ കൊച്ചുമക്കളിൽ ആരുടെയെങ്കിലും അടുക്കൽ ചോദിച്ചാലും പറയും, എൻ്റെ വലിയപ്പച്ചൻ്റെ പണക്കൊതിയാണ്, ദ്രവ്യാഗ്രഹമാണ് എന്നെ ഈ നിലയിൽ കൊണ്ടുവന്നതെന്ന്. യൂദാ ഇസ്കൊറിയാത്ത്, നീ എന്താ നശിച്ചു പോയത്?
നീ എന്താ നശിച്ചു പോയത്? ഇസ്കറിയാത്ത് പറയും, ഞാൻ ഒറ്റിക്കൊടുത്തു, എൻ്റെ തെറ്റാണ് ഞാൻ നശിക്കാൻ കാരണമായത്. വലിയ കൽമഴ മുഖാന്തരമായി ദേശത്തൊരു മഹാമാരി മുഖാന്തരമായി ദേശത്തൊരു കൂട്ടർ ചത്തൊടുങ്ങുന്നത് കണ്ട്, മരിച്ചു വീഴുന്നത് കണ്ട് ദാവീദിൻ്റെ അടുക്കൽ, ദാവീദ് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ദൈവത്തിന് വിരോധമായി ജനത്തെ എണ്ണി, എൻ്റെ തെറ്റാണ് നാശത്തിൻ്റെ കാരണമെന്ന്. പലപ്പോഴും മാനവരാശിയുടെ നാശത്തിൻ്റെ കാരണം അവൻ്റെ തെറ്റുകളാണ്, അവൻ്റെ തിന്മകളാണ്. നോഹയുടെ കാലത്ത് ലോകം നശിച്ചു. എന്തുകൊണ്ട്? കാരണമൊന്ന് മാത്രം, ലോകത്തിൻ്റെ തിന്മ ലോകത്തെ നശിപ്പിച്ചു. തിന്മ ചെയ്തിട്ട്, തിന്മ പ്രവർത്തിച്ചിട്ട്, ദോഷം ചെയ്തിട്ട് നശിച്ചുപോയ ഒരു വലിയ കൂട്ടത്തെ നമുക്ക് ലോകത്ത് കാണുവാൻ കഴിയും. ദോഷം ചെയ്ത് നശിച്ചുപോയവർ ശിക്ഷയായി, കോപമായി നശിച്ചുപോയവർ, എത്രയോ സിംഹാസനങ്ങൾ, എത്രയോ സാമ്രാജ്യങ്ങൾ, എത്രയോ ഇസങ്ങൾ, എത്രയോ ഫിലോസഫികൾ, എത്രയോ തത്വങ്ങൾ, എത്രയോ പണം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തിയ പണ സിംഹാസനങ്ങളിലിരുന്നവർ എന്തുകൊണ്ട് അവരൊക്കെ തകർന്നുപോയി? തെറ്റുകൊണ്ട് തകർന്നുപോയി. മറ്റൊരു കൂട്ടരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, വെറുതെ നശിപ്പിക്കപ്പെട്ടു. വെറുതെ നശിപ്പിക്കപ്പെട്ടു. എന്തേ നശിപ്പിക്കപ്പെട്ടത്? വെറുതെ നശിപ്പിക്കപ്പെട്ടു. ഊരിയാവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കണം, ഊരിയാവ് നീ എന്താ കൊല്ലപ്പെട്ടത്? ഊരിയാവ് പറയും, എന്നെ വെറുതെ കൊന്നു കളഞ്ഞു. ജീവിതത്തിൽ പലപ്പോഴും ആക്ഷേപിക്കപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്നത് വെറുതെ ആക്രമിക്കപ്പെട്ടവർ. ദാവീദ് പടയിൽ ചെന്നപ്പോൾ ദാവീദിൻ്റെ അടുക്കൽ ജ്യേഷ്ഠൻ കോപിക്കുക. എന്തിനാ കോപിച്ചത്? വെറുതെ കോപിച്ചു. യോസെഫിനെ സഹോദരന്മാരെല്ലാം പകയ്ക്കുക. എന്തിനാ പകച്ചത്? വെറുതെ പകച്ചു. ഇയ്യോബിനെ സാത്താൻ എന്തിനാ നശിപ്പിച്ചത്? ദൈവം പറയും, വെറുതെ നശിപ്പിച്ചു. അസൂയ കൊണ്ടോ തനിക്കത് ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ടോ ഒക്കെ വെറുതെ നശിപ്പിച്ചവർ. ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ വലിച്ചിട്ടു. വെറുതെ നശിപ്പിച്ചു, വെറുതെ നശിപ്പിച്ചു, വെറുതെ ദോഷം ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിൽ ചിലരും വെറുതെ ഉപദ്രവിക്കപ്പെടുന്നവർ, വെറുതെ തകർക്കപ്പെടുന്നവർ, വെറുതെ ആക്ഷേപിക്കപ്പെടുന്നവർ. എന്നാൽ മൂന്നാമത് വേറൊരു കൂട്ടരെ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 2:20 വരുമ്പോൾ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. പത്രോസ് ചോദിക്കുകയാണ്, തിന്മ ചെയ്തിട്ട് എന്തിനാ അടികൊള്ളുന്നേ? നന്മ ചെയ്തിട്ട് അടികൊള്ളാം. വെറുതെ നശിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, തിന്മ ചെയ്തിട്ട് നശിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, അതിലെല്ലാറ്റിലും ഉപരിയായി നന്മ ചെയ്തിട്ട് ഉപദ്രവിക്കപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. ശൗലേ, നീ എന്തിനാ ദാവീദിൻ്റെ നേരെ കുന്തം ചാടുന്നത്? ദാവീദ് പറയും, ഞാൻ അവൻ്റെ വീട്ടിൽ പോയി കിന്നരം വായിച്ച് അവന് ഭൂതശാന്തി വരുത്തുമായിരുന്നു, അതുകൊണ്ടാ. ശൗലേ, നീ എന്തിനാ ദാവീദിനെ വെറുക്കുന്നത്? ദാവീദ് പറയും, അവൻ 40 ദിവസം മുട്ടിടിച്ച് നിന്ന യുദ്ധക്കളത്തിൽ ഞാൻ ചെന്ന് അവൻ്റെ ശത്രുവിനെ പരാജയപ്പെടുത്തി കൊടുത്തു. നന്മ ചെയ്തിട്ടാ ഞാൻ തിന്മ അനുഭവിക്കുന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവർ. സ്തേഫാനോസേ, എന്തിനാ കല്ലെറിയപ്പെട്ടത്? നന്മ ചെയ്തിട്ട്. സുന്ദരം ഗോപുരവാതിൽക്കലിരുന്ന മുടന്തനായ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് അനന്തരമായി ശിഷ്യന്മാരെ വിസ്താരത്തിന് നിർത്തുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:9 പത്രോസും യോഹന്നാനും തങ്ങളെ കൊല്ലാൻ നിൽക്കുന്നവരുടെ അടുക്കൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തമാണോ നിങ്ങളിപ്പം ഞങ്ങളെ കൊല്ലാൻ നിൽക്കുന്നത്? ഞങ്ങൾ മുഖാന്തര ഉപകാരം ഉണ്ടായിട്ടാണോ കൊല്ലാൻ നിൽക്കുന്നത്? സഹോദരങ്ങളെ, കാൽവറിയിലെ കള്ളൻ യേശുവിനെ കണ്ടിട്ട് മറ്റേ കള്ളൻ്റെ അടുക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നു. പക്ഷേ അതിനെ കള്ളൻ ഒരു തെറ്റും ചെയ്യാതെ വെറുതെ യേശു നശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഞാനതിനപ്പുറം ഒന്നും കൂടെ പറയും. കഴിഞ്ഞ 3.5 വർഷമായി യെരുശലേമിൻ്റെയും യഹൂദിയുടെയും ശമര്യയുടെയും തെരുവീഥികളിൽ അശരണരും നിരാലംബരും രോഗികളും ബലഹീനരുമായിരിക്കുന്നവർക്ക് കൈത്താങ്ങലും ആശ്വാസവും സമാധാനവും രോഗശാന്തിയും പകർന്നുകൊടുത്ത് അവരെ വാരിയെടുത്ത്
അവരുടെ കഷ്ടതകളിൽ നിന്ന് വിടുവിച്ച് നന്മ ചെയ്ത ഗുരുനാഥൻ, നന്മ സുവിശേഷിച്ച ഗുരുനാഥൻ, നന്മ ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ക്രൂശിക്കപ്പെടുന്നത്. ഈ പ്രഭാതത്തിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ടാകണം. എന്നെ എത്ര നശിപ്പിച്ചാലും, എന്നെ എത്ര ഉപദ്രവിച്ചാലും, ഒരിക്കലും തിന്മ ചെയ്തിട്ട് എന്നെ ഉപദ്രവിക്കാൻ ഞാൻ ഒരു അവസരം കൊടുക്കത്തില്ല. തിന്മ ചെയ്തിട്ടൊരടി കൊള്ളാൻ ഞാൻ അവസരം കൊടുക്കത്തില്ല. ഞാൻ നന്മ ചെയ്യും, നന്മ ചെയ്ത് ഞാൻ അടി കൊള്ളും. വെറുതെ എന്നെ അടിക്കുന്നെങ്കിൽ അടിച്ചു കൊള്ളട്ടെ, അതും ഞാൻ കൊള്ളും. വെറുതെ നശിപ്പിക്കപ്പെട്ടവരുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. ദാവീദിനെ വെറുതെ ആക്ഷേപിച്ചു, യോസഫിനെ വെറുതെ ഉപദ്രവിച്ചു, യേശുവിനെ വെറുതെ ക്രൂശിച്ചു, ഇയ്യോബിനെ വെറുതെ നശിപ്പിച്ചു. പക്ഷേ വെറുതെ നശിപ്പിക്കപ്പെട്ടവരാരും ആ നാശത്തിൽ അവരുടെ ജീവിതം ഒടുങ്ങിയിട്ടില്ല. ഇരട്ടി മഹിമയോടെ, ഇരട്ടി അനുഗ്രഹത്തോടെ, ഇരട്ടി തേജസ്സോടെ, ഇരട്ടി ഉയർച്ചയോടുകൂടെ അവരുടെ തലകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം. വെറുതെ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബങ്ങളെയോ നിങ്ങളുടെ തലമുറകളെയോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ നശിപ്പിക്കുവാനായി ഒരു കൂട്ടർ എഴുന്നേറ്റ് ആക്ഷേപവും അപവാദവും ദുരാലോചനകളും വെറുതെ 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 നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈയോബിനുള്ളതിനൊക്കെയും ദൈവം ഇരട്ടിയായി നൽകി. നന്മ ചെയ്തിട്ട് നിങ്ങൾ തിന്മ അനുഭവിച്ചാൽ അധൈര്യപ്പെട്ടു പോകരുത്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയതാകുന്നു. നിങ്ങൾക്ക് മുമ്പേ ഉള്ള പ്രവാചകന്മാരെ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചല്ലോ. ഈ ഒരു ദിവസം ശത്രു ചെയ്യാവുന്നതൊക്കെ ചെയ്യട്ടെ, അവന് പറയാൻ കഴിയുന്നതൊക്കെ പറയട്ടെ, അവന് ഗൂഢാലോചന ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യട്ടെ. അവൻ ഓഫ്ലൈനിലോ ഓൺലൈനിലോ സോഷ്യൽ മീഡിയയിലോ വ്യക്തിപരമായിട്ടോ നിനക്കെതിരെ ചെയ്യാവുന്നത് മൊത്തം ചെയ്യട്ടെ. പക്ഷേ നമുക്കൊരു പ്രാഗൽഭ്യമുണ്ടാകണം. വെറുതെ എൻ്റെ കൈ നിർമ്മലമാണ്, എൻ്റെ കൈ നിഷ്കളങ്കമാണ്. ദാവീദ് ശൗലിൻ്റെ അടുക്കൽ ചോദിച്ചു, രാജാവേ ഞാൻ എന്ത് ചെയ്തു? ഈ ചത്ത നിന്നായ ഈ ചെള്ള എന്ത് ചെയ്തു? ശൗലിന് ദാവീദിൻ്റെ അടുക്കൽ പറയാൻ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ശൗല് പറഞ്ഞു, എൻ്റെ മകനെ, എൻ്റെ മകനെ, ഹാ നീ എനിക്ക് അത്ര പ്രിയനാ. പക്ഷേ വീണ്ടും ഇതേ ദോഷം തന്നെ ചെയ്യും. സഹോദരങ്ങളെ, നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനത്തോടെ മുമ്പോട്ട് പോകാം. വെറുതെ ഉപദ്രവിക്കപ്പെട്ടാലും, നന്മ ചെയ്തിട്ട് ഉപദ്രവിക്കപ്പെട്ടാലും, എൻ്റെ വായിൽ നിന്ന് വേണ്ടാത്തതൊന്നും വരത്തില്ല, എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടാത്തതൊന്നും വരത്തില്ല, എൻ്റെ ബുദ്ധിയിൽ നിന്ന് വേണ്ടാത്തതൊന്നും വരത്തില്ല. അങ്ങനൊരു കാര്യം ചെയ്ത് ഞാൻ തല്ലുകൊള്ളത്തില്ല, അങ്ങനൊരു കാര്യം ചെയ്ത് ഞാൻ തിന്മ അനുഭവിക്കത്തില്ല. ആ തീരുമാനത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ചെയ്യാം. ദൈവം നിങ്ങൾക്ക് അതിനാവശ്യമായ കൃപ ഇരട്ടിയായി ഇരട്ടിയായി നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു. Thank you.
വാത്സല്യ പിതാവേ, ഞങ്ങൾ തിരുപാദത്തിങ്കൽ ഈ നല്ല പ്രഭാതത്തിങ്കൽ അണഞ്ഞു വരുന്നു. ഞങ്ങളെ നടത്തുന്ന എല്ലാവിധങ്ങൾക്ക് സ്തോത്രം. ഞങ്ങൾ കാരണം കൂടാതെ ഉപദ്രവിക്കപ്പെട്ടാലും, കാരണം കൂടാതെ നിന്ദിക്കപ്പെട്ടാലും, കാരണം കൂടാതെ തകർക്കപ്പെട്ടാലും, നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കേണ്ടി വന്നാലും, ഞങ്ങളുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തി അങ്ങയുടെ പാതയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തി അങ്ങയുടെ രാജ്യത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. മഹത്വമുള്ള പൊന്നുനാമത്തിന് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.